നമസ്കാരം ലോകമെങ്ങും കോവിഡ് വൈറസ് വ്യാപനം തീവ്രമാണ് ഇന്ത്യ കോവിഡ് രണ്ടാം തരംഗത്തിന്റെ അതിരൂക്ഷ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രതിരോധ മാർഗങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ നൽകുന്നതിലും ലോകത്തിന് മുന്നിൽ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കിയ ആദ്യ അഞ്ച് രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ ലഭിച്ചത് പതിനഞ്ച് കോടി കോവിഡ് വാക്സിൻ ഡോസുകളാണ് ഇതിൽ പതിനാല് കോടിയിലധികം ഡോസുകൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള മുന്നണി പോരാടികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് രാജ്യം വാക്സിൻ വിതരണം നടത്തിയത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകുന്നത് തുടരുകയാണ് മെയ് ഒന്ന് മുതൽ പതിനെട്ട് വയസ്സ് മുതലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ വേണ്ടി ഇന്ന് മുതൽ ഓൺലൈൻ രജിസ്ട്രേഷനും ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഇന്ത്യയുടെ കാര്യം കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങൾ ഈ പ്രതിരോധ നടപടിയിൽ എത്രത്തോളം മുന്നിൽ നമുക്ക് പരിശോധിക്കാം ഇന്ത്യക്കാൾ ഒരു മാസം മുമ്പേ വാക്സിൻ വിതരണം ആരംഭിച്ച അമേരിക്ക പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ട് കോടി ജനങ്ങൾക്ക് വാക്സിൻ വിതരണം നടത്തി ജനസംഖ്യയിൽ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്ന ചൈന ആകെ ഒമ്പത് കോടി ജനങ്ങൾക്ക് മാത്രമാണ് വാക്സിൻ വിതരണം നടത്തിയത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മികച്ച രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കൃത്യമായ രീതിയിൽ വാക്സിൻ വിതരണം നടത്തി കോവിഡിനെ പ്രതിരോധിക്കാൻ മോദി സർക്കാരിന്റെ ശ്രമങ്ങളാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ശക്തമായി ഉയർത്തിക്കാട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു മോദി വിരുദ്ധർ ഇത് കാണേണ്ടത് തന്നെയാണ് ഇതുകൂടാതെ വിവിധ രാജ്യങ്ങൾക്ക് സഹായമായും വാണിജ്യ ആവശ്യമെന്ന നിലയിലും ഒന്നേ കോടി ഡോസ് വാക്സിൻ ഇന്ത്യ കയറ്റുമതി ചെയ്തു കഴിഞ്ഞു ഭൂട്ടാൻ മാലദ്വീപ് ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ മൗറീഷ്യസ് ശ്രീലങ്ക യു എ ഇ ബ്രസീൽ ബഹ്റിൻ ഒമാൻ ഈജിപ്ത് അൽജീരിയ കുവൈറ്റ് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യ വാക്സിൻ വിതരണം ചെയ്തത് ഗ്രാൻഡ് തുക പ്രകാരം അമ്പത്താറ് ലക്ഷം ഡോസുകളും വാണിജ്യ വിതരണങ്ങൾ പ്രകാരം നൂറ് ലക്ഷത്തിലധികം ഡോസുകളുമാണ് ഇന്ത്യ വിതരണം ചെയ്തത് വെബ് ഡെസ്ക് തത്വമൈ